തലമുറകളോടുള്ള ബന്ധത്തിൽ ദൈവവുമായി ഉടമ്പടി ചെയ്യുന്ന മാതാപിതാക്കൾ തലമുറകളിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹങ്ങൾ എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ അറിയണം, ആരാണോ ഉടമ്പടി ചെയ്യുന്നത്, ആ ഉടമ്പടി ചെയ്യുന്ന ജനമാണ് തലമുറകളിലേക്ക് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, ഒരു ഉടമ്പടി കൂടാതെ നിങ്ങൾക്കൊരു അനുഗ്രഹം അനുഭവിപ്പാൻ കഴിയുമെന്ന്. ബൈബിള് തന്നെ നമ്മൾ വായിക്കുമ്പം രണ്ട് നിയമങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമം മോശ മുഖാന്തിരമാണെങ്കിൽ പുതിയ നിയമം ക്രിസ്തു മുഖാന്തിരമാണ്. ഈ നിയമങ്ങൾ കൂടാതെ ദൈവം വേറെയും പല നിയമങ്ങൾ, ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. ഏദെനി ഉടമ്പടി, അബ്രഹാമി ഉടമ്പടി, മോശയിക ഉടമ്പടി, ദാവീദ്യ ഉടമ്പടി അല്ലേ, പുതിയ ഉടമ്പടി, ഇങ്ങനെയെല്ലാം പോവാം. അപ്പം നമ്മുടെ ദൈവം ഉടമ്പടികളുടെ ദൈവമാണ്. വാസ്തവത്തിൽ ദൈവം നമ്മോട് ചെയ്യുന്ന ഉടമ്പടിയും നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടിയും ഉണ്ട്. നമ്മുടെ ചില തീരുമാനങ്ങൾ, നമ്മുടെ ചില പ്രതിഷ്ഠകൾ, നമ്മുടെ ചില സമർപ്പണങ്ങൾ, അവ നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടികളാണ്. അവിടെ നിയമം, ഉടമ്പടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകളെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ അതിനെ കവനൻ്റ് എന്നാണ് വിളിക്കുന്നത്. കവനൻ്റ്, ബെറീത്ത് എന്ന പദം പൊതുവിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ നമുക്ക് പല നിലകളിൽ വിളിക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഓർഡിനൻസ്, എഗ്രിമെൻ്റ്, പ്ലഡ്ജ്, ഇതെല്ലാം അതിൻ്റെ ഒരു വാക്കുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ഞാൻ ഈ ആമുഖങ്ങളെല്ലാം പറഞ്ഞത് പഴയ നിയമത്തിലെ ഒരു സംഭവത്തെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. യോശുവയുടെ പുസ്തകം 24:25 അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. വാക്യം ഒരിക്കൽ കൂടി പറയാം. യോശുവയുടെ പുസ്തകം 24:25 അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു. അവർക്ക് ശെഖേമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. നിങ്ങൾ യോശുവയുടെ പുസ്തകം 24:29 നോക്കുകയും അതിൻ്റെ ശേഷം യഹോവയുടെ ദാസനായ നൂൻ്റെ മകനായ യോശുവ 110 മരിച്ചു. അപ്പം യോശുവ മരിക്കാൻ പോവാം. ആ മരിക്കുന്നതിന് തൊട്ട് മുൻപ് യോശുവ ഈ ജനത്തെ എല്ലാം ദൈവസന്നിധിയിലേക്ക് വിളിക്കുക. 1 നോക്കി, അനന്തരം യോശുവ ഇസ്രയേൽ ഗോത്രങ്ങളെയെല്ലാം ശെഖേമിൽ കൂട്ടി. ഇസ്രയേലിൻ്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിന്നു. അപ്പം നിങ്ങൾക്ക് ആ അന്തരീക്ഷം മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുക. യോശുവ മരിക്കാൻ തുടങ്ങുകയാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യോശുവ ഇസ്രയേൽ ജനത്തെയെല്ലാം വിളിച്ചു. യോശുവയുടെ അടുക്കൽ മൂപ്പന്മാരും തലവന്മാരും ന്യായാധിപന്മാരും പ്രമാണികളും വന്നു. ആ സമയത്ത് യോശുവ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മിസ്രയും തൊട്ടുള്ള കുറേ സംഭവങ്ങൾ യോശുവ പറയുന്നുണ്ട്. അവർക്ക് സംഭവിച്ച പരാജയങ്ങൾ, അവർക്ക് സംഭവിച്ച വീഴ്ചകൾ, ദൈവം അവരെ സഹായിച്ചത്,
ചില സന്ദർഭങ്ങളിൽ ദൈവം അവരെ കൈവിട്ടത്. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് വന്നതിൻ്റെ അവസാനം യോശുവ ഒരു നിയമം ചെയ്യുക ജനത്തോട്. അതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും വായിച്ചിട്ടുള്ളത്. അതാ 25-ാമത്തെ വാക്യം. അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്തു, അവർക്ക് ശേഖേമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിച്ചു. എന്താണ് ആ നിയമം? അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആ നിയമത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നും ഇതൊക്കെ അർത്ഥവത്താണ് കേട്ടോ. ഏതോ ഒരു കാലഘട്ടം കൊണ്ട് ഇതൊന്നും അവസാനിക്കുന്നില്ല. ഇന്നും ഇതൊക്കെ അർത്ഥവത്താണ്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നമ്മളെ വാക്യത്തിലേക്ക് കയറാൻ വേണ്ടി ഒരു ഒരു ഇൻട്രൊഡക്ഷനാണ്. സ്വാത്രം. അപ്പൊ എന്താണ് യോശുവയോട് പറയുന്നത്? യോശുവ പറയുന്നത്, നിങ്ങൾ ദൈവത്തെ സേവിക്കണമെന്നാണ്. 22-ാമത്തെ വാക്യം നോക്കിയേ, യഹോവയെ സേവിക്കേണ്ടതിന് നിങ്ങൾ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. എന്നിട്ട് യോശുവ അവരോട് പറയുന്നു, നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ ചായ്ക്കണം. ജന യോശുവയോട് പറയുകയാണ്, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും. അപ്പൊ ജനവും ദൈവവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി അതാ, ഞങ്ങൾ ദൈവത്തെ സേവിക്കും, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കും. അതാ ഉടമ്പടി. അപ്പൊ അവിടെ നിങ്ങൾ അറിയണം, അന്യദൈവങ്ങളെ നീക്കിക്കളയും എന്നുള്ള ഒരു കാര്യം അതിനകത്തുണ്ട്. അതായത് ചില ആചാരങ്ങൾ, ചില ജാതീയ പിന്തുടർച്ചകൾ ഞങ്ങളത് ചെയ്യത്തില്ല എന്നാണ് ജനം പറയുന്നത്. ഞങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേൾക്കുമെന്നാണ് ജനം പറയുന്നത്. ജനം പറഞ്ഞ ആ വാക്ക് നിമിത്തം യോശുവ ജനത്തോട് ഒരു ഉടമ്പടി ചെയ്യുക. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വാസ്തവത്തിൽ നമ്മൾ ആ വാക്കുണ്ടല്ലോ, അത് വിവിധ ട്രാൻസ്ലേഷനുകൾ വായിക്കുമ്പോൾ വ്യത്യസ്ത പദങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ എഴുതിയിരിക്കുന്നത്, സോ ജോഷുവ മെയ്ഡ് എ കവനന്റ് വിത്ത് ദ പീപ്പിൾ ദാറ്റ് ഡേ എന്നാ പറയുന്നത്. ജോഷുവ മെയ്ഡ് എ കവനന്റ് വിത്ത് ദ പീപ്പിൾ. ജോഷുവ ജനത്തോടൊരു നിയമം ചെയ്തു. എന്നാൽ അടുത്ത ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത്, ജോഷുവ ഹെൽപ് ഇസ്രയേൽ മേക്ക് ആൻ എഗ്രിമെന്റ് വിത്ത് ദ ലോർഡ് ദാറ്റ് ഡേ അറ്റ് ഷേഖേം. ഒരു ഉടമ്പടി ചെയ്യാൻ യോശുവ ജനത്തെ ഹെൽപ്പ് ചെയ്തു, അങ്ങനെ പറയുന്നത്. അപ്പോ മെയ്ഡ് എ കവനന്റ് വിത്ത് ദ പീപ്പിൾ. എന്നാൽ അടുത്തൊരു ട്രാൻസ്ലേഷൻ പറയുന്നത്, സോ ദാറ്റ് ഡേ ജോഷുവ മെയ്ഡ് ആൻ എഗ്രിമെന്റ് ഫോർ ദ പീപ്പിൾ. യോശുവ ജനത്തിന് വേണ്ടി ഒരു ഉടമ്പടി ചെയ്തു. അപ്പൊ മൂന്ന് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ജനവുമായി ഒരു ഉടമ്പടി ചെയ്തു, രണ്ട് ഒരു ഉടമ്പടി ചെയ്യാൻ ജനത്തെ സഹായിച്ചു, മൂന്ന് ജനത്തിന് വേണ്ടി ഒരു ഉടമ്പടി ചെയ്തു. മൂന്ന് പദങ്ങളാ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരേ സമയത്ത് ജോഷുവ ദൈവത്തിനു വേണ്ടിയും ജനത്തിനു വേണ്ടിയും ഇടിവിൽ നിന്നു. അതാ പറയുന്നത്, സോ ദാറ്റ് ഡേ ജോഷുവ മെയ്ഡ് ആൻ എഗ്രിമെന്റ് ഫോർ ദ പീപ്പിൾ. ജനത്തിനു വേണ്ടി ഒരു ഉടമ്പടി ചെയ്തു. അപ്പൊ ജനപക്ഷത്താ നിൽക്കുന്നത്. എന്നാൽ മറ്റൊരു വാക്ക് പറയുന്നത്, സോ ജോഷുവ മെയ്ഡ് എ കവനന്റ് വിത്ത് ദ പീപ്പിൾ ദാറ്റ് ഡേ. ജനവുമായി ഒരു ഉടമ്പടി ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ പക്ഷത്താ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ജനത്തിന്റെ പക്ഷത്ത് നിന്നു, ദൈവത്തിന്റെ പക്ഷത്ത് നിന്നു. ഇങ്ങനെയെല്ലാം നമുക്ക് അതിൽ നിന്ന് ആശയങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ മറ്റൊരു പരിഭാഷ പറയുന്നത്, ജോഷുവ ഹെൽപ് ഇസ്രായേൽ മേക്ക് ആൻ എഗ്രിമെന്റ് വിത്ത് ദ ലോർഡ് ദാറ്റ് ഡേ. യോശുവ ജനത്തെ സഹായിച്ചു. അപ്പൊ ജനവും ദൈവവുമായിട്ടാണ് ഉടമ്പടി. അപ്പൊ ഒരേ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ജനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു, ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു.
ജനത്തെ സഹായിക്കുന്നവനായിട്ട് നിൽക്കുന്നു, ഒരു ഹെൽപ്പറിനെ പോലെ നിൽക്കുന്നു. അപ്പൊ ശരിക്കും ജോഷുവയുടെ പർപ്പസ് എന്താണ്? എങ്ങനെയെങ്കിലും ഈ ജനത്തെ കൃപയ്ക്കകത്തേക്കൊന്ന് കൊണ്ടുവരണം എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഈ ജനത്തെ ആ ദൈവകൃപയുടെ ആ പിരിഞ്ഞു പോകാനൊക്കാത്ത ബന്ധത്തിനകത്തൊന്ന് നിർത്തണമെന്നുള്ളത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ കർത്താവിന് വേണ്ടി അങ്ങ് നിൽക്കുന്ന ജനത്തെ എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ അടുക്കലോട്ടങ്ങ് കൊണ്ടുചെല്ലണം എന്നൊക്കെ പറയുന്ന ആ ഒരു മനസ്സൊക്കെ ഉള്ള ആളുകളൊക്കെ വളരെ കുറഞ്ഞു. ഒന്ന്, നമ്മുടെ ആളുകൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. രണ്ട്, നമ്മുടെ ശുശ്രൂഷകന്മാർക്ക് അതിനായിട്ട് വലിയ സമർപ്പണവുമില്ല. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത്. ഇത് രണ്ടും ഉണ്ടാകണം. യോശുവ പറയുന്ന, നിങ്ങളെ അന്യദൈവങ്ങളെ നീക്കിക്കളയണം, നിങ്ങളെ ദൈവത്തെ സേവിക്കണം, നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ചായ്ക്കണം. അപ്പൊ യോശുവ അത് പറഞ്ഞപ്പോ ജനം പറയുക, ഞങ്ങൾ ദൈവത്തെ സേവിക്കും, ഞങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേൾക്കും. കണ്ടോ, സ്തോത്രം. ആ ജനത്തിൻ്റെ ആ ഒരു റിസീവിങ് മൈൻഡ് ഉണ്ടോ? ഒരഭിഷിക്തൻ പറയുമ്പോൾ ഞങ്ങളത് ചെയ്യുമെന്ന് ജനം പറയുക. ഞാൻ പറഞ്ഞത്, പറയാൻ ഒരാളും പറയുന്നത് കേൾക്കാൻ ഒരു സമൂഹവും ഉണ്ടാകുമ്പോൾ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം നടക്കത്തുള്ളൂ. അല്ലാതെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ ഈ പ്രസംഗം ഇങ്ങനെ ദിനം ദിനം കേട്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് പ്രയോജനമൊന്നുമില്ല. പ്രസംഗിക്കാൻ ഒരാളുണ്ടെങ്കിൽ കേൾക്കാൻ ഒരു സമൂഹം ഉണ്ടാണ്. കേൾക്കുക എന്ന് പറയുന്നത് കാതുകൊണ്ട്, മനുഷ്യനായതുകൊണ്ട് കേട്ടു പോകുന്നു എന്നുള്ളതല്ല. ഞങ്ങളത് കേൾക്കും, ഞങ്ങളത് ഏറ്റെടുക്കുമെന്ന് പറയുന്ന ഒരു റിസീവിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരു കൂട്ടം, അവരാണ് അനുഗ്രഹങ്ങളെ പ്രാപിക്കുന്നതും അവരാണ് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നതും. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, യോശുവ ജനത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ നിൽക്കുകയാണ്. യോശുവ മെയ്ഡ് എ കവനന്റ് വിത്ത് ദ പീപ്പിൾ ദാറ്റ് ഡേ. അന്ന് ശെഖേമിൽ വെച്ച് യോശുവ ഉടമ്പടി ചെയ്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ 15 വായിക്കുമ്പോൾ, അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കൈവശമാക്കി കൊടുക്കും. ദൈവം ഉടമ്പടികളിലൂടെയാണ് സംസാരിക്കുന്നത്. ആ പറഞ്ഞു, അന്നൊരു ഉടമ്പടി ചെയ്തു. നമ്മൾ ബെറീത്ത് എന്ന പദം ചിന്തിച്ചു. ഒരു ഒരു എഗ്രിമെൻ്റ് ദൈവം അന്ന് ചെയ്യുക, ഒരു ഒരു കവനൻ്റ് ദൈവം അന്ന് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമുമായിട്ട് ഒരു കവനൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അന്നുണ്ടാക്കി, ഒരു ഓർഡിനൻസ് അന്നുണ്ടാക്കി. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞ, ദൈവം ഉടമ്പടികൾ ചെയ്തിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു നിയമം ചെയ്തു എന്ന് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം ഒരു ഉടമ്പടിയെ കുറിച്ച് പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി ഇത് വായിച്ചു. ശൗമേലിന്റെ പുസ്തകത്തിലെ, അവൻ എന്നോടൊരു ശാശ്വത നിയമം ചെയ്തു എന്ന് ദാവീദ് പറയുന്നുണ്ട്. ഒരു ശാശ്വത നിയമം ചെയ്തു. പിന്നെയും ഈ നിയമത്തെക്കുറിച്ച് ഇങ്ങനെ പ്രവാചക പുസ്തകങ്ങളിലെല്ലാം ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ ദൈവം ഒരു നിയമം ചെയ്തു. ഹല്ലേലൂയ. ഇവിടെ ഒരു നിയമം ചെയ്തു. നിയമം ഇതാണ്, ഞങ്ങൾ ദൈവത്തെ സേവിക്കും. അതാണ് നിയമം. ആദ്യമേ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പൊ ജനം പറഞ്ഞു, ഞങ്ങളും ദൈവത്തെ സേവിക്കും. അതാണ് നിയമം, ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ആ വാക്ക് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ വിശ്വാസത്താൽ ഒന്ന് പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ സേവിക്കും. എത്ര പേര് പറയാതെ ഞങ്ങൾ ദൈവത്തെ സേവിക്കും ഒന്ന് പറഞ്ഞു വൈകി. സ്വാതന്ത്ര്യം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോബിയെ സേവിക്കും. അപ്പൊ ജനം പറഞ്ഞു, നീ മാത്രമല്ല ഞങ്ങളും ദൈവത്തെ സേവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിൻ്റെ 18 വാക്യം നോക്കി. ആ
ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും. സ്തോത്രം. യോശുവ 15-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പം ജനം പറയുന്നുണ്ട്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരുത്തരുതേ, ഞങ്ങൾ യഹോവയെ സേവിക്കും. കേട്ടോ, ജനമെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക, ഞങ്ങൾ ദൈവത്തെ സേവിക്കും. ഹല്ലേലൂയ. ഇനി ഞാൻ ഈ ഉടമ്പടി ജനറേഷനുമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയെന്നാ പറയാൻ പോകുന്നത്. എന്നോടൊപ്പം വരണം. ഇപ്പൊ പിള്ളേരോട് ചോദിച്ചിട്ടൊന്നും അല്ല ഈ പ്രമാണികളും മൂപ്പന്മാരും ഈ ന്യായാധിപ സംഘവും ഒക്കെ യോശുവയുടെ ഈ കാര്യം പറയുന്നത്. അവരൊരു കാര്യം പറയുക, ഞങ്ങൾ ദൈവത്തെ സേവിക്കും. അതിൻ്റെ റിസൾട്ട് എന്നാണെന്നറിയോ, അപ്പന്മാര്, അതായത് ഈ പ്രമാണികള്, ഈ മൂപ്പന്മാര്, ഇസ്രായേൽ ജനത്തിന്റെ ഈ കൂട്ടം ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടുണ്ടായ അനുഗ്രഹം എന്താണെന്നറിയോ, 31-ാമത്തെ വാക്യം നോക്ക്. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. കണ്ടോ, ദൈവവുമായി ഉടമ്പടി ചെയ്ത 110-കാരൻ യോശുവ. യോശുവ മരിച്ച് ശേഖേമിൽ അടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം യോശുവ ചെയ്ത ഉടമ്പടി അറിയാവുന്ന അടുത്ത ഒരു ജനറേഷൻ. അങ്ങനല്ലേ അവിടെ വായിക്കുന്നത്, യോശുവയുടെ കാലത്തൊക്കെയും, അതായത് ആ യോശുവ ജനറേഷൻ എന്ന് പറയുന്ന ആ സമൂഹം, അത് കഴിഞ്ഞിട്ട് യോശുവയുടെ കാലത്ത് ജീവിച്ചിരുന്നവരായ യോശുവയുടെ കാലത്തെ ആ ദൈവപ്രവർത്തികളെ അറിയാവുന്ന മൂപ്പന്മാരുടെ കാലത്ത് ഇസ്രായേൽ ദൈവത്തെ സേവിച്ചു. അപ്പോൾ ഉടമ്പടി ചെയ്ത ജനറേഷൻ ദൈവത്തെ സേവിച്ചു. ഞാനത് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടികളാണ്, സ്തോത്രം, നിങ്ങളുടെ ജനറേഷനെ കൃപയ്ക്കകത്ത് നിർത്തത്തക്ക വിധത്തിൽ പ്രാപ്തീകരിക്കുന്നത്. ഹല്ലേലൂയ. ഞാന് ഞങ്ങളുടെ അപ്പച്ചനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. ഞങ്ങളുടെ വല്യപ്പച്ചൻ, എൻ്റെ പിതാവിൻ്റെ പിതാവ്, വെളുപ്പിനി ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ അങ്ങ് ഉണരും. ഉണർന്നിട്ട് പിന്നെ പ്രാർത്ഥനയാണ്. നമുക്ക് തോന്നി എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതെന്ന്, അന്നത്തെ കാലത്തെ ചിന്തയായി പറയുന്നത് കേട്ടോ. നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയാവുന്ന പാസ്റ്റർമാർക്കും എല്ലാം വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഞങ്ങളുടെ വല്യപ്പച്ചനൊന്നും വഴക്കുണ്ടാക്കുന്നതേ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതും കണ്ടിട്ടില്ല, നാട്ടിൽ വഴക്കുണ്ടാക്കുന്നതും കണ്ടിട്ടില്ല, സഭയിൽ വഴക്കുണ്ടാക്കുന്നതും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള അപ്പന്മാരൊക്കെ നമുക്കുണ്ടായിരുന്നു, അവർക്കുണ്ടായിരുന്ന ഒരു ഉടമ്പടിയൊക്കെ ഉണ്ട് പ്രിയരെ. ഞാൻ പറയാം, നമ്മുടെ തലമുറയിൽ നമ്മളൊക്കെ ആ ഉടമ്പടിയുടെ പേരിലാണ് നിൽക്കുന്നേ. സ്തോത്രം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കാലം കഴിയും, യോശുവ കഴിഞ്ഞു, യോശുവയുടെ കാലത്ത് ജീവിച്ചിരുന്ന മൂപ്പന്മാരുടെ കാലം കഴിഞ്ഞു, അതുപോലെ നമ്മുടെ പിതാക്കന്മാരുടെ കാലം, അവരൊക്കെ പല സഭാവിഭാഗങ്ങളിലൊക്കെ ആയിരുന്നെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, അവരെ ദൈവഭയമുള്ളവരായിരുന്നു. സ്തോത്രം. ദൈവഭയമുള്ളവരായിരുന്നു, എന്തിനും ഏതിനും അവർ പ്രാർത്ഥിക്കും, കർത്താവിൽ ഭയങ്കര ആശ്രയത്വമാണ്. അങ്ങനെയൊക്കെയാണ് ഇതര സഭാവിഭാഗങ്ങളിലുള്ളവർ പോലും ജീവിച്ചത്. സ്തോത്രം. അങ്ങനെ അവർ ജീവിച്ചേ. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ചോദിക്കും, നമ്മൾ എന്ത് ഉടമ്പടിയാ ചെയ്യുന്നേ ദൈവവുമായിട്ട്? എന്ത് ഉടമ്പടിയാ ചെയ്യുന്നേ? നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നേ. ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം ചോദിക്കുക, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പം, നിങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കാൻ നിങ്ങൾ ദൈവവുമായിട്ട് എന്ത് ഉടമ്പടിയാണ് ചെയ്യുന്നത്?
എൻ്റെ സഹോദരങ്ങളെ, മോന് 35 വയസ്സാകുമ്പോൾ അവന് വേണ്ടി ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യാമെന്ന് ചിന്തിക്കരുത്. മണ്ടത്തരവ, നിങ്ങളെടുക്കുന്ന ഉടമ്പടി ആ കുഞ്ഞിൻ്റെ ചെറുപ്പം മുതലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. ഞാൻ യഹോവയെ സേവിക്കുന്നല്ല, ഞാനും എൻ്റെ കുടുംബവും. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന എൻ്റെ പിള്ളേർ പ്രാർത്ഥിക്കാനിരിക്കണം. എനിക്ക് നൊക്കത്തില്ല എന്ന് പറയാൻ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. എന്നോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നു. ഇപ്പൊ പാപ്പ പ്രാർത്ഥിച്ച് എനിക്കൊക്കത്തില്ല. 16-ാമത്തെ വയസ്സിലും 20-ാമത്തെ വയസ്സിലും ചെറുക്കനെ പിടിക്കാൻ പോയാൽ അവനത് പറയുമെന്ന്. ബാല്യകാലഘട്ടം തൊട്ടേ അവനെ അങ്ങനെ കൃപയ്ക്കകത്തേക്ക് കൊണ്ടുവരുവാനുള്ള കാര്യം ചെയ്യണം. അവളെ ആ കൃപയ്ക്കകത്തേക്ക് കൊണ്ടുവരുവാനുള്ള കാര്യം ചെയ്യണം. ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പേരൻസ്, ഇത്രയും ആളുകൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം 100 കണക്കിന് പ്രിയപ്പെട്ടവർ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പേരൻസ് ഇതിനകത്തുണ്ട്. നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ, 7 വയസ്സുള്ള, 6 വയസ്സുള്ള, 10 വയസ്സുള്ള, 12 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ. സ്തോത്രം. നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവർ വന്ന് ഇരിക്കണം, അവരെ ഇരുത്തണം. ഹല്ലേലൂയ. നമ്മൾ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ എക്സാമിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻസ്ഡാണ്. ഇന്ന് മോന് ഇംഗ്ലീഷിൻ്റെ എക്സാമാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2-ാം ക്ലാസ്സിൽ. സ്തോത്രം. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മലയാളത്തിൻ്റെ എക്സാമാണെന്നും പറഞ്ഞ് ഭയങ്കര പേടിയാണ് അമ്മയ്ക്ക്. ഇവിടെ IAS പഠിക്കുന്ന പിള്ളേരുടെ ആ അമ്മമാര് കൂളായിട്ടായിരിക്കുന്നേ. സ്തോത്രം. അപ്പോഴാ പിന്നെ 1-ാം ക്ലാസ്സിൽ മലയാളത്തിൻ്റെ എക്സാമിന് പോകുന്ന കുട്ടിയുടെ കാര്യം. ഞാൻ ചോദിക്കുന്ന ഈ വേവലാതി വല്ലതും പിള്ളേരുടെ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടോ? എടാ, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണം, അങ്ങനെ പറയുമോ? ഇന്ന് ബൈബിള് വായിച്ചിട്ടാണോ അവിടെ പ്രാർത്ഥിക്കാനിരുന്നത്, അങ്ങനെ പറയുമോ? സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടിയെ ബേസ് ചെയ്താണ് തലമുറകൾ കൃപയുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. സ്തോത്രം. നിങ്ങൾ ഈ ആവർത്തന പുസ്തകം മുഴുവൻ വായിക്കണം. ഈ ദൈവം പിതാക്കന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾ വഴി നടക്കുമ്പോഴും നിങ്ങൾ കിടക്കുമ്പോഴും നിന്റെ മക്കൾക്ക് അതിനെ ഉപദേശിച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ പറയേണ്ടത് സീരിയലിൻ്റെ സ്റ്റോറി അല്ല, ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ സ്റ്റോറി അല്ല നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യേണ്ടത്. സ്തോത്രം. നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യേണ്ടത് ദൈവവചന പ്രകാരം വചനമാണ്. സ്തോത്രം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ചിന്ത ഇപ്പോഴത്തെ പിന്നെ ബ്ലേഡുകാരൻ അണ്ണാച്ചിയെ വിടാനുള്ള ഒരു വഴി പറഞ്ഞതാ പാസ്റ്ററേ. നമ്മൾ അതിനു വേണ്ടി ഇപ്പം ഇരിക്കുന്നേ. ആമേൻ. ബ്ലേഡുകാരൻ ഉണ്ടല്ലോ, MATL ഇങ്ങനെ വരും, ഉള്ളിങ്ങനെ കക്ഷത്തിലൊരു ബാഗും ഒക്കെ വെച്ച്. ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കാശുള്ളവന് വലിയ പരിപാടികളാണ്. അവന് സ്തോത്രം, കാറിൻ്റെ ലോൺ അടയ്ക്കണം. ലോണില്ലാത്തൊരു കാറും കൊണ്ട് കിടന്നപ്പോൾ ഒരാഗ്രഹിച്ചൂടെ വലിയൊരു കാറ് വേണം. അപ്പോൾ വലിയ ലോൺ വന്നു. ഇപ്പോൾ അതടയ്ക്കാൻ കിടന്ന് ആകെപ്പാടെ വിഷമിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ലോണടയ്ക്കാനുള്ളൊരു സംവിധാനം പറ എന്നുള്ള ഒരു ക്രമത്തിലാണ് നമ്മളിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, നമുക്കൊരു ഉടമ്പടി ചെയ്യാൻ പറ്റും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളൊക്കെ പോയി സേവിക്കും. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളൊക്കെ പോയി സേവിക്കും. ആ കൂട്ടത്തിൽ നിങ്ങൾ മാത്രമല്ല, സ്തോത്രം, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കള്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവർ അനുഗ്രഹമാണ്. ഞാനും എൻ്റെ കുടുംബവും. നിങ്ങൾ ശ്രദ്ധിക്കേ, യോശുവയോട് ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞ ആ പിതാക്കന്മാരുണ്ടല്ലോ, ആ ജനറേഷൻ, ആ വാക്യം പറയുന്നത് യോശുവയുടെ കാലഘട്ടത്തില്. യോശുവയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ യോശുവയുമായി ഒരു ഉടമ്പടി ചെയ്ത ആ പിതാക്കന്മാരുടെ കാലഘട്ടത്തില് ഇസ്രായേൽ ദൈവത്തെ സേവിച്ചു. ഹല്ലേലൂയ. ഇത് തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്.
ന്യായാധിപന്മാരുടെ പുസ്തകം 2:7 തൊട്ട് താഴോട്ട് വായിക്കണം. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായ യഹോവ ഇസ്രയേലിന് വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. അപ്പം യോശുവയുടെ കാലം എന്ന് പറയുമ്പോൾ 1 ജനറേഷൻ, ഒരു 110 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു 80 വയസ്സ് തൊട്ട് മേളിലോട്ട് പിടിച്ചു. ആ ഒരു പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒരു 10-30 വർഷം, 110-80 വന്നാൽ ആ ഒരു 10-30 വർഷം, ആ പിതാക്കൻ ആ ഒരു ജനറേഷനാണ്. സ്തോത്രം. അതിൻ്റെ താഴെ ഒരു ജനറേഷൻ ഉണ്ട്, ഞാൻ ചിന്തിക്കുന്ന ഒരു 40 above, ഒരു 40-ന് മുകളിൽ. അതാ പറയുന്നത്, ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി, യോശുവ കഴിഞ്ഞിട്ടേറിയ നാൾ, പിന്നെയും ഒരു 10-60, 70, 80 വർഷം ഒക്കെ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിലുള്ള പിതാക്കന്മാർ. അതാ പറയുന്നത്, യോശുവയുടെ കാലത്തൊക്കെയും ജനം ദൈവത്തെ സേവിച്ചു, യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം ദൈവത്തെ സേവിച്ചു. 8 നോക്കി, എന്നാൽ യഹോവയുടെ ദാസനായി നൂന്റെ മകനായി യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. അവനെ എഫ്രയീം പർവ്വതത്തിലെ തിംനാത്ത് ഹെരേസിൽ ഗായാഷ് മലയുടെ വടക്ക് വശത്ത് അടക്കം ചെയ്തു. ഇനി 10 വാക്യം ശ്രദ്ധിച്ചേ. അങ്ങൊരു ഒരു കവനന്തൽ ജനറേഷൻ കഴിഞ്ഞിട്ട് വന്ന ജനറേഷനെ കുറിച്ച് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. 10 വാക്യം പറ്റുമെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് വായിച്ചു. ബിജു ബ്രദറെ, ആ വാക്യം യൂട്യൂബിലൂടെ ഒന്ന് ഇട്ടോ കേട്ടോ. ന്യായാധിപന്മാരുടെ പുസ്തകം 2:10 എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. ആരൊക്കെ? യോശുവ, ആ തലമുറ, യോശുവയുടെ കാലം കഴിഞ്ഞ് ജീവിച്ച, ഏറിയ കാലം ജീവിച്ച ആ തലമുറ, അവരും മരിച്ചു കഴിഞ്ഞപ്പോൾ വേറെ ഒരു തലമുറയുണ്ടായി. മൂന്നാം തലമുറ ഉടമ്പടി ചെയ്ത 1 തലമുറ, ഉടമ്പടി ചെയ്തത് കണ്ട 2 തലമുറ, ഈ 1 തലമുറയും 2 തലമുറയും ദൈവത്തെ സേവിച്ചു. എന്നാൽ 3 തലമുറയുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ വേറൊരു തലമുറ ഉണ്ടായെന്ന് കണ്ടോ. വേറൊരു തലമുറ ഇപ്പോഴും പാട്ടും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. സ്തോത്രം. പാട്ടും പരിപാടിയൊക്കെ ഉണ്ട് സ്തോത്രം. ഇപ്പം ഈ പാട്ടൊക്കെ വേറൊരു വേർഷനിലാണ്. പാട്ടൊക്കെ വേറൊരു വേർഷനിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേജിൽ നോക്കി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുക വരുന്നത് കാണാം, കണ്ടിട്ടില്ലയോ? ആ ഫ്രണ്ടിൽ നിന്ന് പുക, ബാക്കിൽ നിന്ന് പുക, അപ്പം ഇങ്ങനെ പുക, തീയും പുകയുമായിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ പരിപാടിയാണ് നടക്കുന്നത്, സാങ്കേതികമൊക്കെ അടിപൊളിയാണ്. വേറൊരു തലമുറ സ്തോത്രം. ഇപ്പോഴും പാട്ടുണ്ട്, ഇപ്പോഴും പ്രസംഗമുണ്ട്, ഇപ്പോഴും കയ്യടിയുണ്ട്, ഇപ്പോഴും ഗ്ലോറിയുണ്ട്, ഇപ്പോഴും വിക്ടറി ഉണ്ട്. പക്ഷേ വേറൊരു തലമുറയാണ്, ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ. നമ്മളിപ്പോൾ ചോദിക്കുന്നത് അതിനെന്നാ കുഴപ്പം എന്നാ. അതിനെന്നാ കുഴപ്പം. ഒരു കാലഘട്ടത്തിൽ പാപമായിരുന്നത് പിന്നത്തേതിൽ പാപമല്ലാതായി മാറുന്നു. അങ്ങനൊരു തലമുറ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഉടമ്പടി ചെയ്യുന്ന തലമുറ മാത്രമേ കൃപയിൽ നിൽക്കത്തുള്ളൂ. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാം, കവനന്റൽ ജനറേഷൻ മാത്രമേ കൃപയിൽ നിൽക്കത്തുള്ളൂ. ആമേൻ. നിങ്ങൾക്കൊരു കവനന്റൽ ജനറേഷൻ ആകാൻ കഴിയുന്നില്ലെങ്കിൽ കൃപയിൽ നിൽക്കാൻ പറ്റില്ല. ഇയ്യോ പറയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ കണ്ണുമായി നിയമം ചെയ്തിരിക്കുന്നു, പിന്നെ കന്യകയെ നോക്കുന്നത് എങ്ങനെ? അവിടെ ആ കന്യക എന്ന് പറയുന്ന പദം ശരിക്കും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. മെയ്ഡിനെ നോക്കുന്നത് എങ്ങനെയെന്നാണ് അതിൻ്റെ ശരിയായ പരിഭാഷ. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ മെയ്ഡിനെയും ഭാര്യമാരാക്കാമായിരുന്നു, തെളിവുകൾ പലതുണ്ടല്ലോ. സ്തോത്രം. ബിൽഹായും ശിൽപ്പയും ഒക്കെ നമുക്കറിയാം. ഹാഗാറിനെ കുറിച്ച് നമുക്കറിയത്തില്ലേ? പക്ഷേ ഇവിടെ ഇയ്യോ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തിരിക്കുക, പിന്നെ മെയ്ഡിനെ നോക്കുന്നത് എങ്ങനെ? എൻ്റെ പ്രിയരെ, ഇങ്ങനെ ഉടമ്പടി ചെയ്യുന്ന ഒരു ജനറേഷനെയാണ് കർത്താവിന് വേണ്ടുന്നത്.
അത് പാപത്തോടുള്ള ബന്ധത്തിലാകട്ടെ, പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാകട്ടെ, ആരാധനയോടുള്ള ബന്ധത്തിലാകട്ടെ, അതെങ്ങനെയാകട്ടെ, ആമേൻ. അങ്ങനെ ഒരു ജനറേഷനെ, ഒരു കവനന്റൽ ജനറേഷനെയാണ് കർത്താവിന് ആവശ്യം. ഞാൻ ഈ മെയ്ഡിനെ നോക്കുന്നത് എങ്ങനെ എന്നുള്ളത് കെ ജെ ബിക്കകത്താണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഐ മെയ്ഡ് എ കവനന്റ് വിത്ത് മൈ ഐസ്, വൈ ദെൻ ഷുഡ് ഐ തിങ്ക് അപ്പോൺ എ മെയ്ഡ്. അത് കെ ജെ ബിക്കകത്താണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഒരു കവനന്റൽ ജനറേഷനെ കർത്താവ് അന്വേഷിക്കുന്നു. ഇനിയിപ്പോ ഈ നൂറുകണക്കിന് കുടുംബങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഇത്രയും പേര്, ഞാൻ ഒരു ഉടമ്പടിയുടെ തലമുറയായിരിക്കുമെന്ന് പറഞ്ഞാൽ, ആമേൻ, നിങ്ങളുടെ പിന്നാലെ ആരാധനയെക്കുറിച്ച് പറയാൻ, പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ ഒരാൾ നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തെ സേവിക്കും വിശ്വസ്തതയോട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നിങ്ങളോടുള്ള ബന്ധത്തിലും നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിലും യോശുവയുടെ ഉടമ്പടി നിങ്ങൾ ശ്രദ്ധിച്ച, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. വേറൊരു പാട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ നിന്നതല്ല യേശു നിർത്തിയത്, താളടിയായി പോയിടാതെ താങ്ങി എന്നെ തൻകരത്തിൽ ഓർത്തിടുമ്പോൾ അത്ഭുതമേ. അത് പാടുമ്പോൾ നമുക്ക് വലിയ ആവേശം അല്ലേ. നല്ല പാട്ടാണ്, ഞാൻ പാട്ടിനെ വിമർശിക്കുമല്ല കേട്ടോ, ഞാൻ ഈ മെസ്സേജിനോടുള്ള ബന്ധത്തിൽ പറയുക. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ, താളടിയായി പോയിടാതെ താങ്ങി എന്നെ തൻഭുജത്താൽ. വലിയ സന്തോഷം, എന്നെ താങ്ങി ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ല, അതൊന്നുമില്ല. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നാണ് പാട്ടെങ്കിൽ നമ്മൾ എത്ര പേര് പാടിയാന്? നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്. ഇപ്പം ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയത്, സ്തോത്രം. കർത്താവെ, ഒരു മുറി ഒരു അടുക്കളയും മതി എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വാടക വീടിങ്ങനെ മാറി മാറി താമസിച്ചു പ്രാർത്ഥന, ഒരു മുറി ഒരു അടുക്കളയും മതിയായിരുന്നു. തന്നപ്പോൾ കർത്താവ് ഏഴെട്ട് മുറി ഒരു അടുക്കളയും കൊടുത്തന്നു, സ്തോത്രം. ഇപ്പോൾ ഒരടുക്കളയാണോ? രണ്ടടുക്കള, വിറകത്തിക്കുന്ന ഒരടുക്കള, അല്ലാതെ മോഡേൺ കിച്ചൺ വേറൊന്ന്. പിന്നെ അതും കൂടാഞ്ഞിട്ട് നമ്മളൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെയും അടുപ്പുണ്ട്. അപ്പം ഒരു മുറി അടുക്കളയും ചോദിച്ചപ്പോൾ ഒരു മൂന്ന് അടുക്കളയും ഏഴെട്ട് മുറിയും കൂടെ ഉള്ള വീട് കർത്താവ് തന്നു. അപ്പോൾ അതിലോട്ടൊക്കെ നോക്കുമ്പോൾ ഓർത്തിടുമ്പോൾ അത്ഭുതമേ. കുഴപ്പമൊന്നുമില്ല, കർത്താവ് തന്നാണല്ലോ, സ്തോത്രം. നല്ലത് അനുഭവിച്ചു നന്നായിട്ട്, ഒരു കുഴപ്പമില്ല. ഓർത്തിടുമ്പോൾ അത്ഭുതമേ. ഹല്ലേലൂയ. മറ്റത്ത് കിടക്കുന്ന ഇച്ചിരി വില കൂടിയ കാറൊക്കെ കാണുമ്പോൾ ഓർത്തിടുമ്പോൾ അത്ഭുതമേ, സ്തോത്രമല്ലാതെ ഒന്നുമില്ലേ. പറയാൻ നല്ലതാണ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ കൂട്ടത്തിൽ പറയണം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അങ്ങനെ പറയുന്ന കൊച്ചമ്മ നാട്ടുകാരൻ്റെ പിള്ളേരെ മാത്രം നോക്കിയാൽ പോരാ. അങ്ങനെയുള്ള ചിലരുണ്ട്, കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. എൻ്റെ പിള്ളേരെല്ലാം ഭയങ്കര മിടുക്കന്മാരാണ്, നാട്ടുകാരൻ്റെ പിള്ളേർ മൊത്തവും പോക്കാണ്. ആ പെണ്ണോ, അവളെ കൊള്ളത്തില്ല. ആ ചെറുക്കൻ, അവൾ പോക്കാണ്. ആ ചെറുക്കൻ പോക്കാണ്. ആ വീട്ടുകാർ, അയ്യോ, ഇതുപോലെ ജഡികന്മാർ. നമ്മളോ അതിനെക്കാട്ടി വലിയ പുള്ളികളാണ്, സ്തോത്രം. പക്ഷെ അത് പറയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയാൻ നമുക്ക് കഴിയണം, ഞാനും എൻ്റെ കുടുംബവും. കവനന്റൽ ജനറേഷൻ, കവനന്റൽ ജനറേഷൻ, സ്തോത്രം. പാസ്റ്ററെ, രക്ഷിക്കപ്പെട്ടത് ഒത്തിരി കാലം കഴിഞ്ഞ്, പിള്ളേരെയൊക്കെ പിടിച്ച് കൃപയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു സമയത്തൊന്നുമല്ല രക്ഷിക്കപ്പെട്ടത്. എന്തോ ചെയ്യണം. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് തൊടും, ഭയങ്കരമായിട്ട് തൊടും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളങ്ങ് കാടടച്ചങ്ങ് പിടിച്ചോ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളൊക്കെ പോയി സേവിക്കുന്നു. നിയന്ത്രിച്ചും കൺട്രോൾ ചെയ്തും നിർത്താൻ കഴിയുന്ന തലമുറയെ അങ്ങനെ തന്നെ നിർത്തണം, കൃപയിൽ തന്നെ നിർത്തണം. എന്നാൽ ആ പ്രായം കഴിഞ്ഞ്, ആമേൻ, തന്നോളമായാൽ താൻ എന്ന് വിളിക്കാമെന്ന് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മളോടായ തലമുറകളെ ഒരുപക്ഷെ അപ്പന് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പറഞ്ഞാൽ മതി, കർത്താവ് എനിക്ക് എൻ്റെ തലമുറയോടൊപ്പം കർത്താവിനെ സേവിക്കണം. പക്ഷെ ഇവൻ പറഞ്ഞ കേൾക്കത്തില്ല, ഈ പങ്കച്ച് പറഞ്ഞ കേൾക്കത്തില്ല, നീ ഒന്ന് തൊട്ടോണേന്നൊന്ന് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ ചിലർക്ക് അത് വലിയ മടിയാ, കർത്താവെ ഒന്ന് തൊട്ടണേ, എൻ്റെ കൊച്ചിനെ ഒന്ന് തൊട്ട് ഒന്ന് പുറത്ത് കൊണ്ടുവരണേ കർത്താവ് എന്ന് പറയാൻ നമുക്ക് വലിയ മടിയാണ്. രക്ഷിക്കപ്പെടുകയൊക്കെ വേണം, പക്ഷെ തൊട്ടും പിടിച്ചുള്ള കാര്യമൊന്നും വേണ്ട. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ അങ്ങനെ തൊടുവൊന്നും വേണ്ട കർത്താവെ, നീ അല്ലാതെ ഒരു ദൂതനെ അയച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ അങ്ങ് വിടുവിക്കണേ കർത്താവെ. ആ പരുവത്തിലൊക്കെയാണ് നമ്മൾ പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുന്നത്. ആമേൻ.
ഹല്ലേലൂയ. തൊടേണ്ടതിനെ തൊടണം, വിടുവിക്കേണ്ടതിനെ വിടുവിക്കണം, കർത്താവിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഹല്ലേലൂയ. കർത്താവിൻ്റെ, ദാവീദ് പറഞ്ഞില്ലേ, യഹോവയുടെ കരത്തിൽ വീഴുന്നത് തന്നെ എനിക്ക് നല്ലത്. കർത്താവിൻ്റെ കരത്തിൽ അങ്ങ് വീണാൽ മതി. കർത്താവേ, പണി നിങ്ങൾ തരണേ കർത്താവ്. ഞാൻ പറയാം, കർത്താവ് ദോഷത്തിനായിട്ട് ആരും പണിയത്തില്ല, പണിത് പെർഫെക്റ്റായിട്ട് അങ്ങ് തരും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഒരു ഉടമ്പടി നിങ്ങളുടെ തലമുറയെ സ്വാധീനിക്കുന്നതാണ്. ഈ വാക്യം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു വാക്യം കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി, ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് ഉടമ്പടി? ഇനി വേറൊരു കാര്യം, ഉടമ്പടി ചെയ്താൽ പോരാന്നേ, ഉടമ്പടിക്കകത്ത് നിൽക്കണം. സ്തോത്രം. നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ വേർഡ് കേൾക്കുമ്പോൾ നിങ്ങളൊരു ഉടമ്പടി എടുക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ കൊക്കിൽ ജീവനുള്ളിടത്തോളം ഞങ്ങൾ കർത്താവിനെ സേവിക്കും. അന്യ ദൈവങ്ങളെ സേവിക്കുകയോ അവരുടെ ശീലങ്ങളെ പിന്തുടരുകയോ അവരുടെ നടപ്പിനെ ഫോളോ ചെയ്യുകയോ ഞങ്ങൾ ചെയ്യില്ല. എത്ര പേര് അതൊന്ന് പ്രാർത്ഥിക്കും. യോശുവയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ, അമേൻ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യോശുവ എന്ന് പറയുന്ന ലീഡറിനെ നമ്മൾ അവിടെ കാണേണ്ടത്, ഞാനും എൻ്റെ കുടുംബവും. യോശുവ തന്നിലേക്ക് അങ്ങ് കയറി, ഞാനും എൻ്റെ കുടുംബവും. സ്തോത്രം. ഞാനും എൻ്റെ കുടുംബവും. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് വചനത്തിന് പ്രാധാന്യത കൊടുക്കുന്ന തലമുറകൾ, വചനത്തിന് പ്രാധാന്യത കൊടുക്കുന്ന കുടുംബങ്ങൾ, ജീസസ്, ദൈവസഭയെ റെസ്പെക്റ്റ് ചെയ്യുന്നവർ, ദൈവദാസന്മാരെ റെസ്പെക്റ്റ് ചെയ്യുന്നവർ, ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ, അങ്ങനെയുള്ള ജനറേഷൻസ്. ഷാൽബാരാധന. ഒന്ന് കർത്താവുമായിട്ട് ഒന്ന് ഉടമ്പടിയോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിയ കാലഘട്ടത്തിൽ ഉടമ്പടിക്ക് അമേൻ ഒരു രക്തച്ചൊരിച്ചിലുണ്ടായിരുന്നു. ഈ പറയുന്ന ഉടമ്പടികളിലല്ല എന്തെങ്കിലും ഒരു, നമ്മൾ യോശുവയുടെ പുസ്തകം 24 അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്, അവരൊരു കല്ല് നാട്ടി. നമ്മുടെ കാലഘട്ടത്തിലെ കല്ല് നാട്ടുകയും വേണ്ട, രക്തച്ചൊരിച്ചിലും വേണ്ട. നമ്മുടെ ഈ സമയത്ത് ഉടമ്പടി എന്ന് പറയുന്നത് ഹല്ലേലൂയ, കർത്താവിനോടൊന്ന് സംസാരിക്കുക മാത്രം. കർത്താവേ, ഞാനങ്ങനെ ചെയ്തോളാം. എത്ര പേര് പ്രാർത്ഥിക്കും. യോശുവ ആ വാക്ക് പറഞ്ഞപ്പോൾ ജനം പറഞ്ഞു, ഞങ്ങൾ യഹോവയെ സേവിക്കും. അതേ ക്രമത്തിൽ ഇന്ന് ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഹല്ലേലൂയ, എത്ര പേര് പറയും, ഞങ്ങളും യഹോവയെ സേവിക്കും. അങ്ങനെ പറയാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പറ, കർത്താവിൻ്റെ നിങ്ങൾ പറഞ്ഞ വാക്ക് നീ മനസ്സിലായി, ഞങ്ങൾ കർത്താവിനെ സേവിക്കും. വേറെ ഒന്നിലേക്കും തിരിയത്തില്ല, വേറെ ഒരു ശീലങ്ങളിലേക്ക് ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ കർത്താവിനെ സേവിക്കും. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ തുടയേണ്ട തലമുറയെ കർത്താവ് ഇപ്പൊ തുടങ്ങട്ടെ. അമേൻ. പണിതെടുക്കേണ്ടതിനെ കർത്താവ് പണിതെടുക്കും. ധൈര്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ചിട്ടയായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം. ഞങ്ങളെ ഹോബിയെ സേവിക്കും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോബിയെ സേവിക്കും. എത്ര പേര് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഉച്ചത്തിൽ അത് പറഞ്ഞെന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വീടിനകത്ത് ആ ഒരു വാക്കൊന്ന് മുഴങ്ങട്ടെ, ഞാനും എൻ്റെ കുടുംബവും. അമേൻ. ഏതോ ഒരു പാസ്റ്ററെ ബേസ് ചെയ്തുള്ള ഒരു സ്പിരിച്വാലിറ്റി അല്ല. ആ പാസ്റ്റർ തെറ്റിപ്പോയതുകൊണ്ട് ഇനി ഞാൻ ആരാധനയ്ക്കില്ല, അങ്ങനൊന്നുമല്ല. ആര് തെറ്റിയാലും തെറ്റിയില്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, അങ്ങനൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളങ്ങെ സേവിക്കും. കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളുമായി അങ്ങെ സേവിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തരണമെന്നൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് എനിക്ക് അങ്ങെ സേവിക്കണം. അമേൻ. നമ്മൾ ഈ 31 December പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യത കൊടുക്കുന്നവരാണ്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ഈ 31 December. അമേൻ. ഞങ്ങളുടെ ന്യൂ ഇയർ സർവീസ് ഞങ്ങൾ വരുമ്പോൾ, അമേ, ഞാനതൊരു ലോങ് ടൈം ഇട്ടാണ് അത് പറയുന്നത്. കർത്താവ് എനിക്ക് എൻ്റെ മക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന് കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. ഞാൻ അങ്ങയോട് ഒരു ഉടമ്പടി ചെയ്യുക, അങ്ങ് എന്നെ സഹായിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിച്ച് അമേൻ. എന്നാൽ നിങ്ങളുടെ മക്കളെല്ലാം കൃപയിലാണ്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോ, കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾ, നിങ്ങൾ കൊച്ചുമക്കളുണ്ടാവുമല്ലോ, മക്കൾ മാത്രമല്ലല്ലോ കൊച്ചുമക്കളുണ്ടാവുമല്ലോ, കർത്താവേ എൻ്റെ കണ്ണടയുമ്പോൾ എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൃപയിൽ നിൽക്കുന്നത് കാണാൻ കർത്താവ് എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, എൻ്റെ ആഗ്രഹം പ്രസംഗവേദിയിൽ നിന്ന് മരിക്കണമെന്ന്. ഹല്ലേലൂയ. അതെൻ്റെ ആഗ്രഹം. സ്തോത്രം.
അമേൻ. അതുപോലെ നിങ്ങളെ, നിങ്ങൾക്ക് ഒരു ആഗ്രഹമില്ലേ? എന്തായാലും ഒരു മരണം ഉറപ്പല്ലേ? നിങ്ങൾക്കൊരു ആഗ്രഹമില്ലേ? കർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൊച്ചുമക്കൾ, അമേൻ. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, മക്കളുടെ മക്കളെയും നീ കാണും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അങ്ങനല്ലേ നമ്മൾ വചനത്തിൽ വായിക്കുന്നത്? മക്കളുടെ മക്കളെയും കാണും. കർത്താവ്, എൻ്റെ കൊച്ചുമക്കളോ അമേൻ, അവരുടെ മക്കളോ ഒക്കെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും എല്ലാം അമേൻ കൃപയിൽ നിൽക്കുന്നത് കണ്ട് മരിക്കുവാൻ കർത്താവിനേക്ക് കൃപ തരണം. ഇന്ന് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, ഇന്നത്തെ ദിവസം ഒരു വിടുതൽ എന്നുള്ളതല്ല, ഇന്ന് നമ്മൾ കേട്ട വേർഡുമായി ബന്ധപ്പെട്ടൊന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന അമേൻ ഒരു ഒരു തലമുറയ്ക്ക് മാത്രമേ മക്കളെയൊക്കെ ആ വിധത്തിൽ സ്വാധീനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക.